കോറൽ ഡ്രോ. ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഗ്രാഫിക്കൽ പ്രോഗ്രാം അഥവാ ഡ്രോയിങ് പ്രോഗ്രാം. ചിത്രരചന സംബന്ധമായി ഇതിനു പകരം നിൽക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രചാരത്തിലില്ല. ഇവിടെ കോറൽ ഡ്രോ 10 എന്ന പതിപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ചിത്രങ്ങളുടെ സ്വഭാവത്തിനും വ്യക്തതയ്ക്കും ഭംഗം വരാതെ വലുതാക്കാനോ ചെറുതാക്കാനോ വട്ടം ചുറ്റിക്കാനോ ഒക്കെ സാധ്യമാക്കുന്നതാണ് ഈ മാജിക്കൽ പ്രോഗ്രാം. ബിറ്റ്മാപ്പ് ഇമേജുകൾ കമ്പ്യൂട്ടറിൽ ഏറെ സ്ഥലം നഷ്ടപ്പെടുത്തും, എന്നാൽ കോറൽ ഇമേജുകൾക്ക് വളരെ കുറച്ച് സ്ഥലം മതി. ഇവിടെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ ഈ ഷോർട്ട്കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി കോറൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. വെൽക്കം ടു കോറൽ ഡ്രോ എന്ന ഈ വിൻഡോ എന്താണ് ശ്രദ്ധിക്കാം. ന്യൂ ഗ്രാഫിക്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വിൻഡോ തുറന്നു വരും. ഇതിൽ നമുക്കൊരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനാവും. ഓപ്പൺ ലാസ്റ്റ് എഡിറ്റഡ്, ഇത് ക്ലിക്ക് ചെയ്താൽ നാം ചെയ്ത ഏറ്റവും ഒടുവിലത്തെ കോറൽ ഡ്രോ ഫയൽ തുറന്നു വരും. ഓപ്പൺ ഗ്രാഫിക്, ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഡ്രോയിങ് എന്ന പേരിലൊരു ഡയലോഗ് ബോക്സ് തുറന്നു വരും. നാം സേവ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ തുറക്കാൻ സാധിക്കും. ടെംപ്ലേറ്റ്, നമുക്ക് മാതൃകയാക്കാവുന്ന മൂശകളാണ് ടെംപ്ലേറ്റുകൾ. കോറൽ ട്യൂട്ടർ, ഓൺലൈനായി നമുക്ക് സംശയ നിവാരണം നൽകാൻ ഇതിന് കഴിയുന്നതാണ്. വാട്ട്സ് ന്യൂ, കോറൽ ഡ്രോ സങ്കേതത്തിൽ പുതുതായി ചേർക്കപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. നമുക്കിവിടെ ന്യൂ ഗ്രാഫിക് എന്ന ഒരു പുതിയ ഡിസൈൻ ചെയ്യാനുള്ള ആ പേജിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് തുറക്കാവുന്നതാണ്. ഇവിടെ പുതുതായി നമുക്ക് വേണ്ടി ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായ പേജാണ് ഈ കാണുന്നത്. എന്നാൽ പേജിൻ്റെ ഔട്ട്സൈഡിനെ ഡ്രോയിങ് വിൻഡോ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കോറൽ ഡ്രോ 10 എന്നെഴുതിയിരിക്കുന്ന ഈ ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നു. ഈ ടൈറ്റിൽ ബാറിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനെ മിനിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അതേ രീതിയിലുള്ള ഈ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പേജിനെ മിനിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഫയൽ എഡിറ്റ് വ്യൂ എന്നെഴുതിയിരിക്കുന്ന ഈ ബാറിനെ മെനു ബാർ എന്ന് വിളിക്കുന്നു. ഈ മെനുസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കമാൻഡ്സുകൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ കാണുന്ന ഈ ഐക്കൺസോട് കൂടിയ ബാറിനെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ താഴെ കാണുന്ന ഈ ബാറിനെ പ്രോപ്പർട്ടി ബാർ എന്ന് വിളിക്കുന്നു. പ്രോപ്പർട്ടി ബാറിൽ ഓരോ കമാൻഡ്സിൻ്റെയും ടൂൾസിൻ്റെയും സബ് കമാൻഡ്സുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഐക്കൺസിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെ ടൂൾസ് അല്ലെങ്കിൽ ടൂൾ ബോക്സ് എന്ന് വിളിക്കുന്നു. ടൂൾ ബോക്സിൽ നിന്നും നമുക്കാവശ്യമായ ടൂൾസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൂൾ ബോക്സിൻ്റെ ഈ സിമ്പിളിൽ കാണുന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബായിട്ടുള്ള ടൂൾസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ മറ്റു ചില ടൂൾസിന് ഇങ്ങനെ സബ് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നതല്ല. ഡ്രോയിങ്ങിന് ആവശ്യമായ കളറുകൾ ആഡ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ നിന്നും കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പലറ്റിനെ മുഴുവനായി ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. പേജുകളുടെ എണ്ണം കൂട്ടുവാനും കുറയ്ക്കുവാനും പേജ് സെലക്ട് ചെയ്യുവാനും വേണ്ടി പേജ് ടാബ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ടൂൾ ബോക്സിനെ പരിചയപ്പെടാം. പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്കിവിടെ നമ്മുടെ പേജിനെ നമ്മുടെ വർക്കിന് ആവശ്യമായ സൈസിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും നമുക്കാവശ്യമായ പേജ് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് സൈസായ A4 സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും നമുക്കിവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് സൈസ് പോർട്രേറ്റ് എന്ന സൈസിലാണ് ലഭിച്ചിരിക്കുന്നത്.
ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് എന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്താൽ പോർട്രേറ്റായി വീണ്ടും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്കിവിടെ റൂളർ ലഭിച്ചിട്ടുണ്ട്. ഈ റൂളറിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്നും മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പേജിനെ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ സൈസിലേക്ക്, അല്ലെങ്കിൽ ഇതിലും സൂം ചെയ്ത് ലഭിക്കുവാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് സൂം ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൂം ടൂളുമായി ബന്ധപ്പെട്ട സബ് കമാൻഡ്സുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിലും പേജിനെ വലിപ്പം കൂട്ടുവാൻ വേണ്ടി സൂം ഇൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേജിൻ്റെ സൂം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൂം മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂം ഔട്ട് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സൂം മൈനസ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് സൂം ടു പേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ സൂം ചെയ്ത രീതിയിൽ നിന്നും ക്ലിക്ക് ചെയ്യുന്ന ആ സമയം ഈ രീതിയിലേക്ക് പേജിനെ മുഴുവൻ കാണാവുന്ന ആ സൈസിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ വിഡ്ത് വൈസ് ആയി സൂം ചെയ്യുവാൻ വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഹൈറ്റ് വൈസ് ആയി സൂം ചെയ്യുവാൻ വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹൈറ്റ് വൈസ് ആയി സൂം ചെയ്യാവുന്നതാണ്. സൂം ചെയ്ത രീതിയിൽ കാണുന്ന ഈ പേജിനെ മൂവ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ഹൈറ്റ് വൈസ് രീതിയിൽ മൂവ് ചെയ്യുവാൻ വേണ്ടി ഈ സ്ക്രോൾ ബാറിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിഡ്ത് വൈസ് രീതിയിൽ മൂവ് ചെയ്യുവാൻ വേണ്ടി ഈ സ്ക്രോൾ ബാറിനെ ഉപയോഗിക്കാവുന്നതാണ്. അതേ രീതിയിൽ തന്നെ സൂം ടൂളിൻ്റെ സബ് ടൂളായ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിലും വളരെ സ്മൂത്തായി തന്നെ ഈ പേജിനെ മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എൻഡ് ചെയ്യേണ്ട ആ പോയിന്റിൽ മൗസ് ബട്ടണിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഷേപ്പിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് പിക് ടൂളിനെ ഉപയോഗിക്കാം. പിക് ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ മൂവ് ചെയ്യുവാൻ വേണ്ടി സെലക്ഷൻ നോഡ് അല്ലാത്ത ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. എന്നാൽ നമുക്കിവിടെ ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും, അല്ലെങ്കിൽ ഈ ഇൻഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഇതിനെ എൻലാർജ് ചെയ്യുവാനും റിഡ്യൂസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. എന്നാൽ വിഡ്ത് വൈസിൽ മാത്രം എൻലാർജ് ചെയ്യുവാൻ വേണ്ടി ഈ രീതിയിലും ഹൈറ്റ് വൈസിൽ ഈ രീതിയിലും ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നും ഈ റെക്റ്റാങ്കിളിൻ്റെ പൊസിഷൻ, അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും നമുക്ക് വാല്യൂ എൻ്റർ ചെയ്ത് ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ 5.14 inch എന്നുള്ളത് കീബോർഡിൽ സെലക്ട് ചെയ്തതിന് ശേഷം 5 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ അതിൻ്റെ വിഡ്ത്ത് 5 മാറുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ പിക് ടൂളിൻ്റെ താഴെ കിടക്കുന്ന ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 4 നോഡുകൾ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ കോർണറിൽ മാത്രമാണ് നോഡുകൾ
ലഭിച്ചിരിക്കുന്നത്. ഈ നോഡുകളിൽ ഡ്രാഗ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ കോർണറിനെ ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. കോർണറിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തിനെയും അല്ലെങ്കിൽ കോർണറിൻ്റെ റൗണ്ടിനെ ഈ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൽ കളർ ആഡ് ചെയ്യുവാൻ വേണ്ടി കളർ പലറ്റിൽ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം ഏത് കളറാണ് നമുക്ക് ആവശ്യമുള്ളത് ആ കളറിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ആ കളർ ഫില്ല് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ നിന്നും ഈ ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്കിൽ തന്നെ നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ സ്ട്രോക്കിനെ അല്ലെങ്കിൽ ഔട്ട്ലൈനെ കളർ ആഡ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഏത് കളറിലാണോ അല്ലെങ്കിൽ ഏത് കളറാണോ ആഡ് ചെയ്യേണ്ടത് ആ കളറിൽ കസർ കൊണ്ടുവന്നതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ സ്ട്രോക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഈ വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ കളറ് ലെഫ്റ്റ് ബട്ടൺ ഈ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ സെലക്ട് ചെയ്ത രീതിയിലേക്ക് ആ ഫില്ല് ചെയ്തിരിക്കുന്ന കളറും അതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ കളറും ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഒരു എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്കിവിടെ എലിപ്സ്, പൈ, ആർക്ക് എന്ന മൂന്ന് ബട്ടൺസ് കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എലിപ്സിൻ്റെ ഷേപ്പിൽ വന്ന മാറ്റം ശ്രദ്ധിക്കാം. നമുക്കിവിടെ നിന്നും ഇതിൻ്റെ വാല്യൂ ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആർക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ആ സെക്ഷൻ ഇവിടെ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഓരോ ബട്ടണും സെലക്ട് ചെയ്തുകൊണ്ട് മാനുവലായി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എലിപ്സ് ഷേപ്പിലിരിക്കുന്ന ഇവിടെ ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ആകൃതിയിലേക്ക് അല്ലെങ്കിൽ ആ ഷേപ്പിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. ഒരു പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ എൻലാർജ് ചെയ്യുകയും മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് കളർ ആഡ് ചെയ്യാൻ വേണ്ടി കളർ പലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഫില്ല് ഔട്ട്ലൈൻ കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നിന്നും ഇതിൻ്റെ ഹൈറ്റിനെ ഈ രീതിയിൽ കൃത്യമായ വാല്യൂ എൻ്റർ ചെയ്ത് നമുക്കിവിടെ നിന്നുകൊണ്ട് ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോളിഗൺ സ്റ്റാർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രണ്ട് രീതിയിൽ ഈ പോളിഗണിനെ എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ പോളിഗണിൻ്റെ സൈഡ്സിനെ ഇപ്പോൾ നമുക്ക് 5 സൈഡ്സാണ് ഇവിടെ ഉള്ളത്. ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ പോളിഗണിൻ്റെ സൈഡ്സിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഒരു കോളം വരയ്ക്കുവാൻ വേണ്ടി ഇവിടെ നിന്നും ഗ്രാഫ് പേപ്പർ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ ഇതേ രീതിയിൽ ബ്ലോക്കുകളുള്ള ഒരു
റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഗ്രാഫ് ഷേപ്പാണ് അല്ലെങ്കിൽ ഒരു കോളം ഷേപ്പാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഈ ഓരോ ബ്ലോക്കുകളെയും ഇവിടെ വിഡ്ത് വൈസായും ഹൈറ്റ് വൈസായും കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡ്രാഗ് ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ അനുസരിച്ച് ഇവിടെ ആ മാറ്റം കാണുവാൻ സാധിക്കും. ഇതിനെയും പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എഡിറ്റ് ചെയ്ത് നമുക്കിതിനെ എല്ലാർജ് ചെയ്യുകയും മൂവ് ചെയ്യുകയും സാധിക്കുന്നതാണ്. ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ലൈൻ വരയ്ക്കുവാൻ വേണ്ടി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് പോയിന്റിലാണ് ഈ ലൈൻ അവസാനിക്കേണ്ടത് ആ പോയിന്റിൽ മൗസ് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡിംഗ് പോയിന്റിലേക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാർജ് ചെയ്യുവാനും അല്ലെങ്കിൽ ഇതിൻ്റെ സൈസിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരു ഫ്രീ ഹാൻഡ് ഷേപ്പ് വരയ്ക്കുന്നത് ക്ലിക്ക് ചെയ്ത് മൗസിൽ നിന്നും റിമൂവ് ചെയ്യാതെ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോൾ മൗസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നോ ആ സമയം വരെ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത ആകൃതിയിലേക്ക് ഒരു ഫ്രീ ഹാൻഡ് ഷേപ്പ് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ നിന്നും ഈ ഫ്രീ ഹാൻഡ് ഷേപ്പിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ എല്ലാർജ് ചെയ്യുവാനും മൂവ് ചെയ്യുവാനും സാധിക്കും എന്ന് പഠിച്ചു. എന്നാലിവിടെ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കുറച്ച് നോഡുകൾ ഈ ഒബ്ജക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള നോഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ഈ നോഡിനെ മൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് കർവ് ടു ലൈൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ലൈൻ ഷേപ്പിലേക്ക് മാറിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ലൈൻ ഷേപ്പിലായ ഇതിനെ വീണ്ടും കർവ് ഷേപ്പിലേക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നോഡ് കസ്പ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമുള്ള നോഡിനെ ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നോഡ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തും മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായി നമുക്കിവിടെ ഒരു നോഡ് ആഡ് ചെയ്യുവാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഈ ആഡ് നോഡ് എന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയതായി ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതുതായി നമുക്കിവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക്
ഒരു ലൈനെ നമുക്കറിയാം ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്കിവിടെ ഇതിനെ കർവ് അല്ലെങ്കിൽ ഈ രീതിയിൽ നോഡ് ആഡ് ചെയ്ത് കർവ് ഷേപ്പിലേക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വളരെ മനോഹരമായി ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ബേസിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫ്ലെക്സിബിളായി തന്നെ നോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുൻപ് പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ടൂൾ നോഡ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് നോഡ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും നോഡിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. മുൻപ് പഠിച്ചതുപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതിനെ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിളായി ഒരു ഔട്ട്ലൈൻ പിക്ചർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ എന്താണെന്ന് പരിചയപ്പെടാം. ഈ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പ്രിസെറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേജിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്രഷ് സ്ട്രോക്കിൻ്റെ ആ സ്റ്റൈൽ അനുസരിച്ചുള്ള ഒരു സ്ട്രോക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം പല രീതിയിലുള്ള സ്ട്രോക്കുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും അതിൻ്റെ കർവിലുള്ള സ്മൂത്ത്നെസ്സിനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് പ്രഷർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് നോക്കാം. വളരെ നേർത്ത ലൈനോട് കൂടിയ ഒരു ഗ്രാഫിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ നിന്നും കാലിഗ്രാഫിക് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം കാലിഗ്രാഫിക് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതിയാൽ അക്ഷരങ്ങൾ ചെരിഞ്ഞിരിക്കുന്ന ആ രീതിയിലേക്ക് നമുക്ക് ഡ്രോയിങ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ ആംഗിളിനെ നമുക്ക് ഇവിടെ നിന്നും അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ സ്പ്രെയർ എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു ഡിസൈൻ ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. നമുക്കിതിനെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും മറ്റൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ സ്റ്റൈൽ അപ്ലൈ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നിന്നും ഈ ഓപ്ഷനെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് തമ്മിലുള്ള അകലം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ അല്ലെങ്കിൽ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ബ്രഷ് എന്ന ഈ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും നമുക്ക് പല രീതിയിലുള്ള ബ്രഷ് സ്ട്രോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ബ്രഷ് സ്ട്രോക്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കോറൽ ഡ്രോ എന്ന സോഫ്റ്റ്വെയറിൽ ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ രീതിയിൽ വളരെ മനോഹരമായ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ടൂളിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറിലും ഉപയോഗിക്കുന്നത് പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ എന്തും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം
നാം നേരത്തെ പഠിച്ചിരുന്നു, ക്ലിക്ക് ചെയ്ത് ഇതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെലക്ഷൻ നോഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ അല്ലെങ്കിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിനെ ഒരേ സമയം സെലക്ട് ചെയ്യുവാൻ വേണ്ടി, ഇപ്പോൾ ഞാനിവിടെ ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് മാത്രമാണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ആദ്യം സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റിൽ നിന്നും സെലക്ഷൻ മാറി രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ആയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുവാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സെലക്ട് ഓൾ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെ വീണ്ടും ഡിസെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ സെലക്ഷൻ്റെ ഔട്ട്സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നാൽ നമുക്കിവിടെ രണ്ട് ഒബ്ജക്റ്റിനെ മാത്രം അല്ലെങ്കിൽ മൂന്ന് ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും. അതിനുവേണ്ടി ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ആ ഒബ്ജക്റ്റിനോടുകൂടെ സെലക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ കീബോർഡിൽ നിന്നുകൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ട് ഒബ്ജക്റ്റ് സെലക്ഷൻ ആയിരിക്കുകയാണ്. വീണ്ടും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്കറിയാം ഒരു സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടി എഡിറ്റിൽ നിന്നും ഡിലീറ്റ് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനോ പ്രസ് ചെയ്താൽ മതിയാവും. എന്നാൽ അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി, ഇതേ രീതിയിലുള്ള ഒരു കോപ്പി ലഭിക്കുവാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയറിൽ എഡിറ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാതെ കൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പേജിലേക്ക് പേസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം പുതിയ ഒരു പേജിലേക്കാണ് ഈ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിൽ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലഭിച്ചിരിക്കുന്നത്. ഈ പേജ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇത് സേവ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് സേവ് ചെയ്യേണ്ട, അതുകൊണ്ട് നോ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ പേജായിരുന്നു. ഇവിടെ ഇപ്പം നമുക്കറിയാം ഈ പേജിൽ നിന്നും ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി മറ്റൊരു പേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എഡിറ്റിൽ നിന്നും കോപ്പി അല്ലെങ്കിൽ കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ ചെയ്തതിന് ശേഷം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ പേജിലേക്ക് പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് എന്ന ഓപ്ഷൻ ഏതാണ്ട് ഒരേ രീതി പോലെ നമുക്ക് തോന്നും. എന്നാൽ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്, ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പേജിൽ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടത് ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ആ പേജിലേക്ക് ലഭിക്കുകയുള്ളൂ. കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് പേജിൽ നിന്നും കോപ്പി എടുത്തതിന് ശേഷം മറ്റൊരു പേജിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ മറ്റൊരു രീതിയിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ പേജിലുള്ള ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാൻ
കഴിയുന്നതാണ്. അതെങ്ങനെയാണ് ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്യുവാൻ നമുക്കറിയാം ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നാൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ കവർ ചെയ്ത് ഡ്രാഗ് ചെയ്തില്ല എങ്കിൽ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് അല്ലായിരിക്കും. അപ്പോൾ ഇതിനെ കവർ ചെയ്ത ആ രീതിയിൽ കംപ്ലീറ്റ് ഔട്ട്സൈഡും ഫില്ല് ചെയ്യുന്ന ആ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേജിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റെല്ലാം പേജിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്നതാണ്. മറ്റൊരു ഷോർട്ട് കട്ട്, നമുക്ക് ടൂൾ ബോക്സിന് ആവശ്യമുള്ള കീസ് അല്ലെങ്കിൽ ടൂൾസ് ക്ലിക്ക് ചെയ്യാതെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യുവാൻ വേണ്ടി നമുക്ക് കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് പഠിക്കാം. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ടൂൾ പിക് ടൂളാണ്. നമുക്കറിയാം സെലക്ട് ചെയ്തിരിക്കുന്നത് പിക് ടൂളാണ്. എന്നാൽ വീണ്ടും നമ്മൾ എല്ലിപ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പിക് ടൂളാണ് സെലക്ട് ചെയ്തത്, അതിനുശേഷം എല്ലിപ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു എല്ലിപ്സ് ഷേപ്പ് വരച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ളത് എല്ലിപ്സ് ടൂളാണ്. എന്നാൽ വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി, പെട്ടെന്ന് തന്നെ പിക് ടൂൾ ലഭിക്കുവാൻ വേണ്ടി കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഇപ്പോൾ പിക് ടൂൾ ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും എല്ലിപ്സ് ടൂൾ ലഭിക്കുവാൻ വേണ്ടി സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് വീണ്ടും എല്ലിപ്സ് ടൂൾ ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം, പിക് ടൂളിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ടൂളിനെ, അല്ലെങ്കിൽ ഏത് ടൂൾ സെലക്ട് ചെയ്താലും അതിനുശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ പിക് ടൂൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമ്മൾ സ്പേസ് ബാർ ഉപയോഗിക്കുമ്പോൾ ഏത് ടൂളാണോ കുറച്ച് മുമ്പ് സെലക്ട് ചെയ്തിരുന്നത് ആ ടൂളിലേക്ക് സെലക്ഷൻ മടങ്ങിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വർക്കിനെ വളരെ സ്പീഡിലേക്ക് ഈ രീതിയിൽ ടൂളിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. മുൻപ് ക്ലാസ്സുകളിൽ നിന്നും സൂം ടൂളിനെ കുറിച്ച് പല ഓപ്ഷൻസും നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്കിവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സൂം ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൂടി ആക്റ്റീവ് ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. സൂം ടു സെലക്റ്റഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരുന്ന ഒബ്ജക്റ്റ് മാത്രം സ്ക്രീനിൽ മാക്സിമം എൻലാർജ് ചെയ്ത് വരുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ സൂം ടു ഓൾ ഒബ്ജക്ട്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്ട്സും കാണുന്ന രീതിയിലേക്ക് സ്ക്രീൻ വലുതായി വരുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ സൂം ടു സെലക്റ്റഡ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുവാൻ വേണ്ടി കീബോർഡിൽ F4 പ്രസ് ചെയ്താൽ മതിയാവും. F4 പ്രസ് ചെയ്യുന്നതിന് മുമ്പായി പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും കാണുന്ന ആ രീതിയിലേക്ക് സൂം ചെയ്ത് പേജ് മാറുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം പ്ലസ് ചെയ്യുവാൻ വേണ്ടി ആ സൂം ടൂളായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ F3 പ്രസ് ചെയ്യുന്നതനുസരിച്ച് പേജിനെ സൂം മൈനസ് ചെയ്ത് വരുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും F4 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ഒബ്ജക്ട്സുകൾ പേജിൽ
വരച്ചിട്ടുണ്ടോ ആ ഒബ്ജക്ട്സിനെ എല്ലാം. ഇപ്പോൾ നമ്മളിവിടെ മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ഇവിടെ നമ്മൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. വീണ്ടും നമുക്ക് F4 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്ട്സും കാണുന്ന ആ രീതിയിലേക്ക് പേജിനെ എൻലാർജ് ചെയ്യുന്നത് വരുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു, F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനെ മുഴുവനായി അല്ലെങ്കിൽ പേജിലുള്ള ഒബ്ജക്ട്സിനെ മുഴുവനായി ഡിസ്പ്ലേ ചെയ്ത രീതിയിൽ എൻലാർജ് ചെയ്ത് വരും. F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം മൈനസ് ചെയ്യുന്നതായിട്ടും F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം പ്ലസ് ചെയ്യുന്നതായിട്ടും കാണുവാൻ സാധിച്ചു. ടൂൾ ബോക്സിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചിരിക്കുകയാണ്. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി കളർ പലറ്റിൽ ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒബ്ജക്റ്റിലേക്ക് കളർ ഫില്ല് ചെയ്യുമെന്നും, എന്നാൽ ഒരു കളറിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട്ലൈനിൽ ആ കളർ ഫില്ല് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും ഔട്ട്ലൈൻ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഔട്ട്ലൈൻ ടൂൾ ഉപയോഗിച്ച് കഴിയുമ്പം ഇവിടെ നോ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ഔട്ട്ലൈൻ ഡിസ്പ്ലേ ചെയ്യുന്നതല്ലായിരിക്കും. എന്നാൽ വീണ്ടും നമുക്ക് ഇവിടെ ഹെയർലൈൻ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പുതിയ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ഹെയർലൈൻ ഔട്ട്ലൈൻ ആയിരിക്കും ലഭിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും അതിൻ്റെ വിഡ്ത്തിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വിഡ്ത്തിനെ കൂട്ടുവാനും കുറയ്ക്കുവാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഔട്ട്ലൈൻ പെൻ ഡയലോഗ് ബോക്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തിനെ ഈ രീതിയിൽ വിഡ്ത്ത് ഡിഫോൾട്ടായിട്ടുള്ള ഈ വിഡ്ത്ത് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഒരു വിഡ്ത്ത് സൈസ് എൻ്റർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ എൻ്റർ ചെയ്ത സൈസ് കളർ ആ രീതിയിലേക്ക് ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ സ്റ്റൈല്. സ്ട്രോക്കിൻ്റെ സ്റ്റൈലിനെ നമുക്ക് ഇവിടെ നിന്നും പല രീതിയിലുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആരോസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ എന്ന രണ്ട് ബട്ടൺസ് ആണുള്ളത്. ലെഫ്റ്റ് ആരോ നമുക്കിവിടെ ഡിഫോൾട്ടായിട്ടുള്ള ഈ സ്റ്റൈൽ മതി, ആരോസ് ഒന്നും വേണ്ട. റൈറ്റ് ആരോ നമുക്കിവിടെ നിന്നും ഈ ആരോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ആരോ, ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരോ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ രണ്ട് സൈഡിലും ആരോ വേണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിലും ഒരു ഏത് ആരോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ ആരോസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് 4PT അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം കോർണേഴ്സ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ രീതിയിലുള്ള പല കോർണേഴ്സ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വളരെ ഷാർപ്പായിട്ടുള്ളതാണ്, ശകലം ഓവലായിട്ടുള്ളതാണ്. ഈ ഓവലായിട്ടുള്ള കോർണർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ട്രെച്ച് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. സ്ട്രെച്ച് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ആംഗിളിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇവിടെ മാറുന്നത് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ രീതിയിലേക്ക്
ഇപ്പോൾ ലൈൻ ക്യാപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ലൈൻ ക്യാപ്പ് പ്രത്യക്ഷപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ ഒരു സ്ട്രോക്കിൻ്റെ സ്റ്റൈല്, വിഡ്ത്ത്, അതിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് കളറിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഔട്ട്ലൈൻ കളർ ഡയലോഗ് ബോക്സ് ലഭിക്കുന്നുണ്ട്. ഈ ഡയലോഗ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽസ്, മിക്സേഴ്സ്, പലറ്റ് എന്ന ഓപ്ഷൻസാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്നും ഈ കളറിൻ്റെ മോഡലിനെ നമുക്ക് ആവശ്യമുള്ള CMYK, HSB, അതുപോലെ തന്നെ ഗ്രേ സ്കെയില്, RGB എന്ന എല്ലാ കളർ മോഡലും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ട് കളറിനെ ഈ രീതിയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിരിക്കും ഔട്ട്ലൈൻ അപ്ലൈ ആകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ മിക്സേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള മിക്സേഴ്സ് ഉണ്ട്. പ്രൈമറി, അതുപോലെ തന്നെ ട്രയാങ്കിൾ, കോംപ്ലിമെൻറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഇവിടെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇവിടെ മിക്സ് ചെയ്യുന്നതനുസരിച്ച് ബേസിക് ആയിട്ട് ഈ കളറാണ് മിക്സ് ചെയ്യുന്നത്. ഈ കളറിനനുസരിച്ചുള്ള ഒരു കളർ പാലറ്റാണ് താഴെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളറിൻ്റെ ഡാർക്ക്, ലൈറ്റ് ഷേഡ്സ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഒരു കളർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിരിക്കും ഔട്ട്ലൈനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. പാലറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഒരു കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പല രീതിയിലുള്ള ഷെയ്ഡ്സ് ഓരോ ബോക്സിലായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക, ആ കളർ ഔട്ട്ലൈനിലേക്ക് ഫില്ലായിരിക്കുകയാണ്. എന്നാൽ ഈ ഓപ്ഷനെ എല്ലാത്തിനെയും കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ 3 ബട്ടൺസായി നമുക്കിവിടെ ഈ എല്ലാ ഓപ്ഷനും ലഭിച്ചിരിക്കുകയാണ്. ഫില്ല് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത കളറാണ് ഫില്ലായിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ നമുക്ക് ഏത് കളറാണോ ചെയ്യേണ്ടത് ആ കളറിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. ഔട്ട്ലൈൻ ടൂൾ ഉപയോഗിച്ച് വർക്ക് ചെയ്ത പോലെ തന്നെ കളറിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ടൂൾ ബോക്സിൽ നിന്നും ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫിൽ കളർ ഡയലോഗ് ബോക്സിൽ നിന്നും കളറിനെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ മോഡൽസ്, മിക്സേഴ്സ്, പാലറ്റ് എന്ന ഈ 3 ടൈപ്പിൽ നിന്നും മോഡൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ RGB, അങ്ങനെ ഏത് രീതിയിലുള്ള കളർ മോഡലിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കളറിനെ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ബേസിക് കളേഴ്സായ എല്ലാ കളറും ഇവിടെ നിന്ന് ഈ ബട്ടണിൽ ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ആ കളർ ഫില്ല് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മിക്സേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു കളറിനെ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ബേസിക് കളേഴ്സായ ലൈറ്റ്, ഡാർക്ക് എല്ലാ കളറും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കളറിനെ സെലക്ട് ചെയ്യാം. പാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ കളറിനെയും സെപ്പറേറ്റ് ഓരോ ബോക്സിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏത് കളറാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ആ കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്താൽ ആ കളറായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടൻ ഫിൽ ഡയലോഗ് ബോക്സിൽ നിന്നും ഇവിടെ ടൈപ്പ് ലൈനർ എന്ന ടൈപ്പാണ്. 4 ടൈപ്പ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ലൈനർ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 2 കളറാണ്, ഇപ്പോൾ 2 കളറിൻ്റെ ബ്ലെൻഡ് അല്ലെ 2 കളറിൻ്റെ മിക്സിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ നമുക്കിവിടെ പ്രിവ്യൂ കാണാം. എന്നാൽ നമുക്കിവിടെ ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും രീതിയിൽ നമുക്ക് ഇവിടെ കളറിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് ഈ 2 കളറിൻ്റെ തന്നെ കസ്റ്റം രീതി ഉപയോഗിച്ച് ഇപ്പോൾ 2 യെല്ലോ ഗ്രീൻ കളറുകളാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് പുതിയതായി ഒരു കളറിനെ ആഡ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ ഒരു കളറിനെ സെലക്ട് ചെയ്യുക.
ഇപ്പം നമുക്കറിയാം പുതിയൊരു കളർ വന്നിരിക്കുകയാണ്. അടുത്ത ഒരു കളർ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ആ കളർ സെലക്ട് ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ ഈ കളറിൻ്റെ ആംഗിളിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ഇഷ്ടമുള്ള ആംഗിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കളർ ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിതിൻ്റെ ടൈപ്പായ റേഡിയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു എല്ലിപ്സ് രീതിയിൽ ഉള്ള ഒരു ടൈപ്പാണ് റേഡിയൽ എന്ന സ്റ്റൈൽ. ഇത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലൈനർ നേരെ നേരെയാണ് കളർ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്, എന്നാൽ ഇത് എല്ലിപ്സ് രീതിയിൽ റൗണ്ട് ആകൃതിയിലാണ് മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്നും കോണിക്കൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് നോക്കുക. ഇതേപോലെ 180 ആംഗിളിലുള്ള ഒരു രീതിയിലായിരിക്കും ഇവിടെ കളർ മിക്സ് ചെയ്യുന്നത്. വീണ്ടും അതിൻ്റെ ടൈപ്പിൽ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റാർ ഷേപ്പിലേക്കായിരിക്കും ഈ സ്ക്വയർ വന്നിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ പാറ്റേൺ എന്ന ഓപ്ഷനാണ്. രണ്ട് കളർ ഇതിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പാറ്റേണിൻ്റെ രണ്ട് കളറാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടു കളർ, ഫുൾ കളർ, ബിറ്റ് മാപ്പ് എന്ന പാറ്റേൺസ് ഇവിടെ ലഭിക്കുന്നതാണ്. ടു കളർ പാറ്റേണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പാറ്റേൺസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്കുള്ള പാറ്റേണാണ് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ പാറ്റേണെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് നമുക്കിവിടെ നിന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്താൽ നമുക്കറിയാം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്, പാറ്റേണിൻ്റെ വിഡ്ത്ത് അതുപോലെ തന്നെ ഹൈറ്റാണ് മാറിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി, സ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ കോളമായിട്ടും റോയായിട്ടും ഇതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്താൽ നമുക്കറിയാം ഒരു പ്രത്യേക രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ആംഗിൾ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഫുൾ കളർ പാറ്റേൺ നമുക്കറിയാം സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേണാണ്, പല കളർ ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേണാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ തന്നെ കോളം, റോ, ഇതിനെ റൊട്ടേഷൻ, സ്ക്യൂ, ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ആ പൊസിഷൻ തന്നെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിറ്റ് മാപ്പ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് കളർഫുള്ളായിട്ടുള്ള ഈ പാറ്റേൺസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന പല പാറ്റേൺസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവിനെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് വ്യത്യാസം വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റർ ഫിൽ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ടെക്സ്റ്ററാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറിനെ വീണ്ടും അറേഞ്ച് ചെയ്യണമെങ്കിൽ ഓരോ കളറിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈസിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ആ ടെക്സ്റ്ററായിരിക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നത്. ഇപ്പോൾ നമ്മൾ കോളം എന്ന ഒരു ഓപ്ഷൻ, റോ എന്ന ഓപ്ഷനാണ് കിടക്കുന്നത്, കോളം എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇതിനെ ആ കോളം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്റ്റിൻ്റെ കോളത്തിലേക്ക് ഇത് ഒരു കോളത്തിൽ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പോസ്റ്റ്സ്ക്രിപ്റ്റ് ഫിൽ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഇവിടെ ലഭിക്കുന്നതാണ്. പല രീതിയിലുള്ള ടെക്സ്ചറാണ് കാണുന്നത്. ഇതിനെ നമുക്ക്
സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ സെലക്ട് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റിലേക്ക് പല രീതിയിലുള്ള ടെക്സ്ചർ ഫിൽ പാറ്റേൺസ്, ഫുൾ കളർ പാറ്റേൺസ്, ടു കളർ പാറ്റേൺസ്, നമുക്കാവശ്യമുള്ള കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഡിസൈൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു നല്ല പേജിനെ മേക്ക് ചെയ്യുവാൻ ഈ സോഫ്റ്റ്വെയറിൽ സാധിക്കുന്നതാണ്.